അങ്ങനെ അങ്ങ് പോവാൻ പറയും. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാൽ മതി. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞില്ലേ? എന്താ മുഹമ്മദിൽ ചെയ്ത് തെറ്റ്? 4 വർഷം കമ്പനി ജോലി ചെയ്തിട്ട് വെറുതെ അങ്ങ് ഇറക്കി വിട്ടാ പോവാൻ പറ്റുമോ? തനിക്കിതൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം? നിർബന്ധമാണെങ്കിൽ പറയാം. ഞാനെ ഇവനെ എന്റെ ഒരു ബ്രദറിനെ പോലെ കൊണ്ടുനടന്നാണ്. ഓക്കെ, കഴിഞ്ഞ വർഷം വരെ എന്റെ ബിസിനസ്സുകളിൽ ഏറ്റവും പ്രോഫിറ്റ് കിട്ടിയിരുന്നത് എന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്നാണ്. കഴിഞ്ഞ 1 വർഷമായി ഞാൻ കൊടുക്കുന്ന ടെൻഡറുകളിൽ നിന്ന് 5000 or 10000 കുറച്ച് ഒരു ചൈനീസ് കമ്പനി പിടിക്കുന്നു. ഞാൻ കൊടുക്കുന്ന ടെൻഡറുകൾ ഇത്ര കൃത്യമായിട്ട് ആ ചൈനീസ് കമ്പനി എങ്ങനെ അറിയുന്നു? എന്റെ കമ്പനീസിലെ എംപ്ലോയീസിനെ മുഴുവൻ ഞാൻ ഷഫിൾ ചെയ്തു. എന്നിട്ടും ഞാൻ ഈ മുഹമ്മദ് അലിയെ സംശയിച്ചില്ല. അവസാനം സിംഗപ്പൂർ ഗവൺമെന്റ് സീ സൈറ്റിൽ പണിയാൻ പോകുന്ന ഒരു 5-star ഹോട്ടലിന്റെ കോൺട്രാക്ട് കോട്ട് ചെയ്തപ്പോൾ മുതൽ ഞാൻ ഇവന്റെ മേൽ ഒരു കണ്ണുടക്കി വെച്ചു. എന്റെ നിഴൽ പോലെ പറ്റി നടന്ന ഇവൻ നക്കാപ്പിച്ച കാശിന് വേണ്ടി ഒരു ചൈനക്കാരൻ എന്നെ ഒറ്റുകൊടുക്കുകയായിരുന്നു. പക്ഷെ കർത്താവ് എന്റെ കൂടെ ആയിരുന്നു. ഗവൺമെന്റ് ആ പ്രോജക്റ്റ് മാറ്റിവെച്ചു, പുതിയ ടെൻഡർ നോട്ട് ക്ഷണിച്ചു, അതുകൂടെ ചോർത്തി കൊടുത്ത് എന്റെ കുതികാല് വെട്ടാൻ ഞാൻ ഇവനെ സമ്മതിച്ചില്ല. ഞാൻ ഇവനെ പറഞ്ഞു വിട്ടു. ഓക്കെ, അതാണ് കാരണം. കം കം ചന്ദ്ര. Wait, darling. Hey, you can't go like listen, that. Listen, I don't want to create any problem. Leave her. Put it like a law. Put it like a law. Come, Sandra. Muhammad Ali, please. Yanku varada vale kondaka samayala, please. Sonny, I'll shoot you, man. Okay, come on. Shoot me. Shoot me, Muhammad Ali. Shoot me. Come on, you cannot shoot me. Sanjay. Muhammad Ali, please.